Hello everyone. In the ML discussion topic, process of performance appraisal, types of performance appraisal, essential requirements of an effective performance appraisal, limitations of performance appraisal. This is the discussion. Process of performance appraisal. Performance appraisal ചെയ്യുന്നതിന്റെ ഘട്ടമാണ് ഇനി പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈനിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എംപ്ലോയീസിനെ വിലയിരുത്തുന്നതിന് മുന്നേ എന്തിനാണ് ഈ വിലയിരുത്തുന്നത് എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ള കാര്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ ജോബിലെ ഒരു സ്ഥാപനത്തിന്റെ ജോബിലെ ആ ഒരു ഇൻഡിവിജ്വൽ ഫിറ്റ് ആണോ എന്നുള്ള കാര്യം അയാളുടെ പെർഫോമൻസ് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യമൊക്കെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ജോബ് പെർഫോമൻസ് വിലയിരുത്താനും അതുപോലെ ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പെർഫോമൻസ് അപ്രൈസല് ചെയ്യുന്നത് അങ്ങനെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക രണ്ടാമതാണ് എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളൊരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാം ഇത്ര സ്റ്റാൻഡേർഡ് ആ എംപ്ലോയീസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യാം അപ്പോ നമ്മളെന്ത് ചെയ്യാം എത്ര ഔട്ട്പുട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തേണ്ടത് 10 യൂണിറ്റ് അവർ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എത്ര റവന്യൂ അവർ എന്ത് ചെയ്യണം ജനറേറ്റ് ചെയ്തിരിക്കണം ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം മിനിമം അവർ ഇത്ര ചെയ്തിരിക്കണം സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുക എത്ര പെർഫോമൻസ് ആണ് അവർ വേണ്ടത് എന്നുള്ള കാര്യം സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം ഇത് കഴിഞ്ഞാൽ മൂന്നാമത്താണ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് അവരോട് പറഞ്ഞു കൊടുക്കുക ഇത്രയാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം എംപ്ലോയീസിനോട് പറഞ്ഞു കൊടുക്കണം അതാണ് മൂന്നാമത്തെ സ്റ്റേജ് നാലാമത്തെ സ്റ്റേജ് ആണ് മെഷറിംഗ് ദ പെർഫോമൻസ് മെഷറിംഗ് ദ പെർഫോമൻസ് എന്നാല് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എംപ്ലോയി മസ്റ്റ് ബി മെഷേർഡ് എംപ്ലോയീസിന്റെ ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുക മെഷർ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജ് വരുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റും അങ്ങനെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജ് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ സ്റ്റേജ് ആണ് കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് അപ്പൊ എംപ്ലോയീസിന്റെ ആക്ച്വൽ പെർഫോമൻസ് വിലയിരുത്തി നാലാമത്തെ സ്റ്റേജില് അതുപോലെ നമ്മള് രണ്ടാമത്തെ സ്റ്റേജില് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നു ഇത് രണ്ട് കമ്പയർ ചെയ്യാം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ആക്ച്വൽ എംപ്ലോയീസിന്റെ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ നമ്മളെ മുന്നേ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് തമ്മിൽ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക അപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് മുന്നേ നിശ്ചയിച്ചിരുന്നു എംപ്ലോയി എന്ത് ചെയ്യണം 10 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസ് ഉണ്ടാവും 11 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത എംപ്ലോയീസ് ഉണ്ടാവും 8 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത എംപ്ലോയീസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെ അപ്പൊ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ സ്റ്റാൻഡേർഡും തമ്മിൽ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേജ് അത് കഴിഞ്ഞ ആറാമത്തെ സ്റ്റേജാണ് ഡിസ്കഷൻ അതെന്ത് ചെയ്യണം എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അപ്പൊ ഡീവിയേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക അനാലിസിസ് ചെയ്യണം അതെന്ത് ചെയ്യണം എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യുക ഡീവിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോ ഡീവിയേഷൻ ഇല്ലെങ്കിലും ഡിസ്കസ് ചെയ്യണം എന്നാലാണ് എംപ്ലോയീസിന് അവരുടെ സ്ട്രെങ്തും വീക്ക്നസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ ബേസിൽ അവർക്ക് ഫ്യൂച്ചറിൽ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇങ്ങനെ വ്യക്തമായ രീതിയിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് സ്റ്റേജ് ആണ് കറക്റ്റീവ് ആക്ഷൻ അപ്പൊ എന്തെങ്കിലും ഡീവിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അത് മറികടക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൗൺസിലിംഗ് കോച്ചിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അവസാനത്തെ സ്റ്റേജ് ഓക്കെ അപ്പോ ഇത്രയാണ് പെർഫോമൻസ് അപ്രൈസലിന്റെ സ്റ്റേജസ് ഓക്കെ ഇനി അടുത്ത ഏരിയയാണ് ടൈപ്സ് ഓഫ് അപ്രൈസൽ പ്രധാനപ്പെട്ട നമുക്ക് നോക്കാനുള്ളത് ഏഴ് ടൈപ്പ് അപ്രൈസലാണ് നോക്കാനുള്ളത് ടൈപ്സ് ഏതൊക്കെ തരം അപ്രൈസൽ ഉണ്ട് രീതികളല്ല മെത്തേഡ്സ് അല്ല മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേക രീതി ഏതൊക്കെ രീതിയിലൂടെയാണ് അപ്രൈസൽ ചെയ്യുക ഇത് ഏതൊക്കെ ടൈപ്പ് അപ്രൈസൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഫോർമൽ അപ്രൈസൽ രണ്ട് ഇൻഫോർമൽ അപ്രൈസൽ മൂന്ന് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ് നാല് ഇൻഡിവിജ്വൽ അപ്രൈസൽ അഞ്ച് ഗ്രൂപ്പ് അപ്രൈസൽ
ആറ് ഇനീഷ്യൽ അപ്രൈസൽ, ഏഴാമത്തത് പ്രമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ. ഇങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് ടൈപ്പ് അപ്രൈസലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതാണ് ഫോർമൽ അപ്രൈസൽ. ഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും മീഡിയം അതുപോലെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലാണ് ഇത് അഡാപ്റ്റ് ചെയ്യല്. അതായത് ഈ ഒരു അപ്രൈസല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എങ്ങനെയാണ് ഓരോ ഘട്ടം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു അപ്രൈസലിൽ ഉണ്ടായിരിക്കും. സോ ദർ ഈസ് എ ഫോർമൽ പ്രൊസീജിയർ ഫോർ അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഫോളോ ചെയ്യുന്നത്. അതാണ് ഫോർമൽ അപ്രൈസൽ. ഓക്കെ, അടുത്തതാണ് ഇൻഫോർമൽ അപ്രൈസൽ. ഇത് സ്വാഭാവികമായിട്ടും കണ്ടക്ട് ചെയ്തത് സ്മാൾ യൂണിറ്റ് ബിസിനസ്സിലൊക്കെയാണ്. അപ്പോ കാരണം ചെറുകിട സ്ഥാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എംപ്ലോയീസ് ആണ് അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമൽ പ്രൊസീജിയർ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം കുറച്ച് എംപ്ലോയീസ് ആകുമ്പോൾ നമുക്ക് നേരിട്ട് ഒബ്സർവേഷൻ ഉപയോഗിച്ചിട്ട് അവർ വിലയിരുത്താൻ പറ്റുന്നതാണ്. അതാണ് ഇൻഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അടുത്തതാണ് മൂന്നാമത്തത് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്. ഹിയർ എംപ്ലോയീസ് ഇവാലുവേറ്റ് സുപ്പീരിയർ. ഇവിടെ ഈ ഒരു അപ്രൈസല് എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, അവരുടെ സുപ്പീരിയറിനെ വിലയിരുത്തുന്ന അപ്രൈസലിനെ പറയുന്ന പേരാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ് എന്നുള്ള കാര്യം. അപ്പോ ഒരു സുപ്പീരിയറെ വിലയിരുത്താൻ എന്ത് ചെയ്താൽ മതി, അവരുടെ കീഴിൽ വരുന്ന എംപ്ലോയീസിനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും സുപ്പീരിയറിന്റെ എല്ലാ കാര്യങ്ങളും. അതാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ്. അടുത്താണ് നാലാമത്തെ ഇൻഡിവിജ്വൽ അപ്രൈസൽ. എന്താണ് ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പേഴ്സൺ കണ്ടക്ട്സ് അപ്രൈസൽ ഓഫ് ഹിസ് എൻ്റെയർ സബോർഡിനേറ്റ്. ഒരാള് എന്ത് ചെയ്യാണ് മൊത്തം സബോർഡിനേറ്റ്സിനെ അയാളെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ എന്താണ് മൊത്തം സബോർഡിനേറ്റ്സിനൊക്കെ വിലയിരുത്തുന്നതാണ് ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് ഗ്രൂപ്പ് അപ്രൈസൽ. ഇവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അപ്രൈസർ എന്ത് ചെയ്യാണ് ആളുകളെ അല്ലെങ്കിൽ എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യാണ് വിലയിരുത്തുന്നതാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറഞ്ഞാല്. അപ്പോ ഒരു കൂട്ടം റേറ്റേഴ്സ് അല്ലെങ്കിൽ അപ്രൈസേഴ്സ് അപ്രൈസ് ചെയ്യുന്ന ആളുകള് ഇവരെന്ത് ചെയ്യാണ് ഒന്നിച്ച് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനെയാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്താണ് ഇനീഷ്യൽ അപ്രൈസൽ. ഈ അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് ട്രെയിനിങ് പീരീഡിലാണ്. ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു അപ്രൈസൽ കണ്ടക്ട് ചെയ്യുക. ആ ഒരു എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ വെർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫ്യൂച്ചർ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ അതുപോലെ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അപ്രൈസലാണ് ഇനീഷ്യൽ അപ്രൈസൽ. അത് ട്രെയിനിങ് പീരീഡിലാണ് കൊടുക്കുക. ഓക്കെ, അടുത്താണ് ലാസ്റ്റ് പ്രൊമോഷൻ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ. അപ്പൊ ഇത് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു അപ്രൈസൽ ചെയ്യുന്നത് സെലക്ട് ദ കാൻഡിഡേറ്റ് ഫോർ പ്രൊമോഷൻ ട്രെയിനിങ്. എംപ്ലോയീസിന് അല്ലെങ്കിൽ എംപ്ലോയീസിനൊക്കെ എന്താണ് പ്രൊമോഷൻ ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ അപ്രൈസൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോ പ്രധാനപ്പെട്ട എന്താണ് എംപ്ലോയീസ് എന്താണ് പ്രൊമോഷൻ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്രൈസലാണ് പ്രൊമോഷൻ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഈ അടുത്ത ഏരിയ ആണ് എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ. ഒരു നല്ല പെർഫോമൻസ് അപ്രൈസലിന് അനിവാര്യമായുള്ള ഘടകങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒന്ന്, കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്. അതായത് ഒരു സ്ഥാപനത്തിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു അവിടെ നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ഥാപനം നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അതായത് എംപ്ലോയീസിന് ഇടയിൽ എന്ത് ചെയ്യണം കോൺഫിഡൻസും മ്യൂച്വൽ ട്രസ്റ്റും ഉണ്ടാക്കിയെടുക്കണം, എങ്കിൽ മാത്രമാണ് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് അപ്രൈസല് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് ബെറ്റർ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതേ പെർഫോമൻസ് ചെയ്യുന്നതിലൊരു കാര്യം വേണ്ടേ? അപ്പൊ ആ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ലൊരു അന്തരീക്ഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അടുത്താണ് രണ്ടാമത്തെ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്സ്. അതുപോലെ നമ്മള് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. എന്താണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ ഉദ്ദേശങ്ങൾ കാര്യം എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ടും ഡെഫിനിറ്റ് ആയിട്ടും എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തത് എസെൻഷ്യൽസ്. മൂന്നാമതാണ് വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അതുപോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം പെർഫോമൻസ് സ്റ്റാൻഡേർഡ് മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പൊ എംപ്ലോയീസുമായി കൂടി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു എംപ്ലോയിയുമായി ഡിസ്കസ് ചെയ്യണം. അപ്പൊ അവർക്ക് എന്തുണ്ടാവും ആ സ്റ്റാൻഡേർഡിനെ കുറിച്ച് വ്യക്തമായുള്ള ധാരണ ഉണ്ടായിരിക്കും. അടുത്തതാണ് ട്രെയിനിങ്.
ഈ അപ്രൈസ് ചെയ്യുന്ന അപ്രൈസർക്ക് എന്ത് ചെയ്യണം, വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. എങ്ങനെയൊക്കെയാണ് എംപ്ലോയിനെ വിലയിരുത്തേണ്ടത്, അതിന് ബന്ധപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യണം, അപ്രൈസർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അടുത്താണ് ജോബ് റിലേറ്റഡ് ബിഹേവിയർ. ജോബ് റിലേറ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്രൈസർ ഷുഡ് ഫോക്കസ് ഓൺ ജോബ് റിലേറ്റഡ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസും അതുപോലെ ബിഹേവിയറും, അതായത് ജോബുമായി ബന്ധപ്പെട്ട പെർഫോമൻസും ബിഹേവിയറും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം അപ്രൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. അതുപോലെ അപ്രൈസ് ചെയ്യേണ്ടത് പീരിയോഡിക്കലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുമാണ് അപ്രൈസൽ ചെയ്യേണ്ടത്. അടുത്തതാണ് ഡോക്യുമെന്റേഷൻ. നമ്മൾ അപ്രൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, അവരെ വിലയിരുത്തുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. അടുത്തതാണ് ഫീഡ്ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കണം, അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പെർഫോമൻസ് സ്റ്റാൻഡേർഡും അതുപോലെ അവർ വിലയിരുത്തുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, അവരുമായി കൂടി ഇരുന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന്. എങ്കിൽ മാത്രമാണ് നല്ലൊരു എസൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് അപ്രൈസ് അല്ല, നല്ല രീതിയിലുള്ള പെർഫോമൻസ് അപ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതാണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ സൈസ്, അതിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ ഓർഗനൈസേഷൻ സെറ്റപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു അപ്രൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്രൈസൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തതാണ് പോസ്റ്റ് അപ്രൈസൽ റിവ്യൂ. നമ്മൾ ഈ അപ്രൈസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതായത് അപ്രൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മള് അത്തരം കാര്യങ്ങൾ അപ്രൈസലിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയീസുമായിട്ട് അവരോട് ഡിസ്കസ് ചെയ്യണം, അവരെ ഇന്റർവ്യൂ ചെയ്യണം. ആ സമയം അപ്രൈസിന് ശേഷം അവർ ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് അവരെ നമുക്ക് അവർക്ക് പ്രോപ്പറായ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അടുത്താണ് ലാസ്റ്റ് റിവ്യൂ ആൻഡ് അപ്പീൽ. അതുപോലെ ഒരു റിവ്യൂ കമ്മിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. എന്തിനാ റിവ്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്നത്? അപ്പോ ഈ റിവ്യൂ കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവും അതുപോലെ പേഴ്സണൽ എക്സ്പേർട്ടൊക്കെ ആണ് ഈ ഒരു കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ റിവ്യൂ കമ്മിറ്റി ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അപ്രൈസ് നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിവ്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അതുപോലെ റേറ്റർ അല്ലെങ്കിൽ അപ്രൈസർ സ്ട്രിക്റ്റ് ആയിട്ടാണോ ലീനിയന്റ് ആയിട്ടാണോ അപ്രൈസ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിവ്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവ്യൂ കമ്മിറ്റിക്ക് ആ അപ്രൈസർക്കെതിരെ അല്ലെങ്കിൽ ആ അപ്രൈസ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്തതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഇത്രയാണ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു എഫക്റ്റീവ് സിസ്റ്റം, നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കേ.